ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും താമസിച്ച് പഠിച്ചിരുന്ന ഒരിടം ഒൻപത് ദശലക്ഷം ഗ്രന്ഥങ്ങൾ അടങ്ങിയ ആ മഹാ സർവകലാശാല ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ നളന്ത സർവകലാശാലയെ തീയിട്ട് നശിപ്പിച്ചത് ആരാണ് മൂന്ന് മാസം കെടാതെ അഗ്നി വിഴുങ്ങിയ ആ നളന്തയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പോൾ നളന്ത സർവകലാശാല പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു കഴിഞ്ഞു ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാനമായിരുന്ന നളന്ത സർവകലാശാലയെ മുടിപ്പിച്ചത് ചില അധികാര മോഹികളാണ് നളന്തയുടെ പുനർനിർമ്മാണം ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിടുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന വേളയിൽ പറഞ്ഞത് പത്താം നൂറ്റാണ്ടിലെ ബോലജ്ഞ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഓക്സ്ഫോർഡ് പതിമൂന്നാം നൂറ്റാണ്ടിലെ കേംബ്രിഡ്ജ് എന്നിവയ്ക്കെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും താമസിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത നളന്ത പോലൊരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്നിരുന്നു എന്നത് വലിയ അത്ഭുതം തന്നെയാണ് ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ കുമാരഗുപ്തനാണ് അഞ്ചാം നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാല സ്ഥാപിക്കുന്നത് ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ നളന്തയിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ അറിവിനായെത്തി റെസിഡൻഷ്യൽ സമ്പ്രദായത്തിലായിരുന്നു പഠനം വേദപഠന രീതിയായിരുന്നു ഇവിടെ പിന്നെ ഗുപ്തകാലത്തെ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ നളന്തയുടെ ഖ്യാതി നാലുദിക്കിലും കുതിച്ചുപാഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നളന്തയുടെ അറിവ് തേടി പലരും വന്നു ഒൻപതാം വരെ നളന്ത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയുടെ പേരായി ഉയർന്നു വന്നു വെറും ഒരു സർവകലാശാലയ്ക്കപ്പുറം വിശാലമായ ഭൗതിക സൗകര്യങ്ങളും നളന്തയുടെ മാത്രം പ്രത്യേകതയായിരുന്നു അതിലെടുത്തു പറയേണ്ടത് അതിവിപുലമായ ഗ്രന്ഥശേഖരത്തെക്കുറിച്ചാണ് ഇന്ത്യൻ നാഗരികത വളർത്തുകയും തളർത്തുകയും ചെയ്ത നിരവധി അറിവുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ ഗ്രന്ഥശാല അതിൽ പലതും അപൂർവ ഗ്രന്ഥങ്ങളായിരുന്നു എന്നതാണ് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് അത്രയും അറിവുകളുടെ ആ ശേഖരം ഒൻപത് നിരകളിലായിട്ടായിരുന്നു സ്ഥിതി ചെയ്തത് അന്നത്തെ പ്രശസ്ത ലോകയാത്രികരുടെ യാത്രാക്കുറിപ്പുകളിൽ സർവകലാശാലയെക്കുറിച്ചും അതിലെ ഗ്രന്ഥശാലയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് നൂറോളം പ്രഭാഷണശാലകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പഠനം പൂർണ്ണമായും സൗജന്യമായിരുന്നു സർവകലാശാലയുടെ ഉന്നമനത്തിന് സഹായവുമായി നൂ നൂറോളം ഗ്രാമങ്ങൾ സർവ്വസന്നാഹത്തോടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പത്ത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടന്നിരുന്ന സർവകലാശാലയിൽ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്ന് നളന്തയിൽ പഠിപ്പിച്ചിരുന്ന പ്രധാന കരിക്കുലം വൈദ്യശാസ്ത്ര പഠനമായിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു ജ്യോതിശാസ്ത്ര വീക്ഷണത്തിനും പ്രവർത്തനത്തിനുമായി ഒൻപത് നിലകളുള്ള കെട്ടിടവും ഉണ്ടായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നളന്തയുടെ പ്രതാപകാലവും ഏകദേശം അവസാനിച്ചു തുടങ്ങി ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നെടും തൂണായ നളന്തയെ പലരും അസൂഹയോടെയാണ് നോക്കി നിന്നത് അറിവുള്ള ജനതയെ അംഗീകരിക്കാൻ അധികാരവർഗം കാണിക്കുന്ന വിമുഖത നളന്തയ്ക്കും സംഭവിച്ചു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കം തുർക്കോ അഫ്ഗാൻ മിലിട്ടറി ജനറൽ ബക്തിയാർ ഗിൽജിയുടെ നേതൃത്വത്തിലുള്ള അധിനിവേശ സംഘം സർവകലാശാലയുടെ അരികിലെത്തി ഇന്ത്യയുടെ വടക്കും കിഴക്കും കീഴടക്കിയപ്പോൾ ബുദ്ധമത വിജ്ഞാന കേന്ദ്രത്തെ മാത്രം ഒഴിവാക്കാൻ തോന്നിയില്ല അധികാരം പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാനായി ആ വൈജ്ഞാനിക സ്ഥലം നശിപ്പിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു വിശാലമായി കിടന്ന ആ സർവകലാശാലയ്ക്ക് മുകളിലേക്ക് തീയെറിഞ്ഞു ഒൻപത് കെട്ടിടങ്ങളിലായി നിലനിന്ന ഗ്രന്ഥശാലയടക്കം തീയിൽ വെന്ത് നീറാൻ തുടങ്ങി അന്ന് ഗിലിജി കൊളുത്തിയെ തീ അടുത്ത മൂന്ന് മാസം കത്തിയെന്നാണ് ചരിത്രം പറയുന്നത് അത്രത്തോളം കത്തി തീരാനുണ്ടായിരുന്നു ആ സർവകലാശാലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുഹമ്മദ് ബിൻ ബക്തിയാർ ഗിൽജിയുടെ ആക്രമണത്തിലാണ് സർവകലാശാല പൂർണമായും തകരുന്നത് സർവസന്നാഹത്തോടെയുള്ള ഗിൽജിയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അതെല്ലാം വിഫലമായി ഗ്രന്ഥശേഖരം മുഴുവൻ അഗ്നിഗോളങ്ങളായി മാറി ഇന്ത്യക്കേറ്റ തീരാമുറിവായി നളന്ത പരിവർത്തനപ്പെട്ടു പിന്നീട് നൂറു വർഷത്തോളം നളന്ത നിലനിന്നെങ്കിലും പഴയ പ്രതാപത്തെ അഗ്നി അപ്പോഴേക്കും വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും ആയിരത്തഞ്ഞൂറിലധികം അധ്യാപകരും ജീവിച്ച ആ മണ്ണ് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടു എല്ലാ അർത്ഥത്തിലും നളന്ത അനാഥയായി കാലചക്രത്തിൽ എപ്പോഴോ നിലനിന്ന പെരുമ മാത്രം ബാക്കിയാക്കി അധികാര ദുർവിനിയോഗത്തിന്റെ തീരാകളങ്കമായി നളന്ത ഭൂതകാലത്തിലേക്ക് പിൻവലിഞ്ഞു നളന്തയുടെ പതനത്തോടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത്തിനും ശോഷണം സംഭവിച്ചു പ്രതാപശാലിയായ ആ സർവകലാശാലയ്ക്കുമേൽ മണ്ണു വീണു അതിനു മുകളിൽ പുൽനാമ്പ് മുളച്ചു വസന്തം പൂവിട്ടു വിസ്മൃതിയിലേക്ക് നളന്ത മറഞ്ഞുപോയി ആരും കടന്നു ചെല്ലാതെ നൂറ്റാണ്ടുകളോളം കിടന്ന സർവകലാശാലയെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഖനനം ചെയ്ത് വീണ്ടെടുക്കുന്നത് ലോകത്തിലെ തന്നെ ഖനനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സർവകലാശാലകളിലൊന്നാണ് നളന്ത പൂർണമായും മണ്ണിൽ പുതഞ്ഞു പോയ സർവകലാശാലയ്ക്ക് മുകളിൽ വലിയ ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു കണ്ണിഹാമാണ് ഈ സ്ഥലത്തെ ഖനനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഖനനം ആരംഭിച്ചുവെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെയുള്ള ഖനനത്തിലാണ് നളന്തയിലെ ക്ഷേത്ര സമുച്ചയം പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ചെറിയ രീതിയിലുള്ള ഖനനങ്ങളും അവിടെ നടന്നു പിന്നീട് നടന്ന ഖനനത്തിൽ നിന്നും കല്ലിൽ കൊത്തിയ രേഖകൾ ലഭിക്കുകയും നളന്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു ഇന്ത്യയുടെ അഭിമാന സ്ഥാപനത്തെ പറ്റി പഠനങ്ങളും കുറിപ്പുകളും വന്നു തുടങ്ങി പിന്നെയാണ് ഓക്സ്ഫോർഡിനു മുൻപ് ഇന്ത്യയുടെ വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്തയെ ലോകം മുഴുവൻ പരിചയപ്പെട്ടത് അന്ന് കണ്ടെടുത്തതാണ് നാം ഇന്നു കാണുന്ന നളന്തയുടെ ഭാഗങ്ങൾ ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കണ്ടെടുത്തത് ചെറിയൊരു ഭാഗം മാത്രമാണ് തൊണ്ണൂറ് ശതമാനത്തോളം വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ജനുവരി ഒമ്പത് മുതൽ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക ലിസ്റ്റിൽ നളന്തയും ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് നളന്ത യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു നളന്തയുടെ സംരക്ഷിത മേഖലയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയാണ് പുതിയ നളന്ത സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന സർവകലാശാലയിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടത് പഴയ പ്രതാപത്തിലേക്ക് ഉയരാനുള്ള ആദ്യത്തെ ചവിട്ടു പഠിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഭാവിയിൽ നമുക്കത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന് തന്നെ പ്രത്യാശിക്കുകയും ചെയ്യാം അപ്പോൾ പുതിയ നളന്ദയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ വിവരം എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ